ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മിസ്റ്റർ ഫെസ്കിഡിയർ. സോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഇന്ന് പെസ്റ്റിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലവും ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനുമായിട്ടാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, എല്ലാ സൊല്യൂഷനും മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആയ വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കാരണം ഓരോ ലൈക്കും ഒരു മോട്ടിവേഷനാണ്. അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം ഈ സൊല്യൂഷനിലേക്ക് വരുന്നതിൻ്റെ മുന്നേ നമുക്കറിയാം, കൊണാമി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പോണൻ്റ് പെട്ടെന്ന് കിട്ടാത്ത കേസ് ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടല്ല കാര്യം. അതിൻ്റെ കോമ്പൻസേഷനായിട്ട് നമുക്കൊരു 10,000 രൂപയും ഇനിയും കോമ്പൻസേഷൻ തരുമെന്നാണ് കൊണാമി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാം തീർത്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഒപ്പോണൻ്റ് കിട്ടാത്ത കേസൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ കേസ് വന്നിട്ടില്ല എന്നല്ല, ഞാൻ ഇത് ചെയ്തതരാണ് എനിക്ക് ഒപ്പോണൻ്റൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാൻ എല്ലാ മാച്ചിനെയും കളിച്ച് കഴിഞ്ഞു. ജസ്റ്റ് കാണിച്ചാൽ എല്ലാ മാച്ചിനെയും ഞാൻ കളിച്ച് കഴിഞ്ഞു. അപ്പോൾ ഒപ്പോണൻ്റ് ഇനി എങ്ങനെ പെട്ടെന്ന് കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് വരും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ മാഡ്രിഡ് റോസസ് ആർ ബിയും എഫ് സി ബാർസലോണയുള്ള കളിയിൽ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, അധികം പേരും സെലക്ട് ചെയ്തിരിക്കുന്നത് എഫ് സി ബാർസലോണയായിരിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ മാഡ്രിഡ് റോസസ് ആർ ബിയാണ് സെലക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒപ്പോണൻ്റ് കിട്ടും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ലോസുള്ള സൈഡ് ചൂസ് ചെയ്ത്, നിങ്ങൾക്കിപ്പോൾ കുറേ ജി പി ഉണ്ടെങ്കിൽ നിങ്ങൾ ലോസുള്ള സൈഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒപ്പോണൻ്റ് കിട്ടും. കാരണം എന്താ വെച്ചാൽ മറ്റേ സൈഡിൽ കൂടുതൽ പേര് സെലക്ട് ചെയ്തതിനെ കൊണ്ടാണ്. അപ്പോൾ അതിൽ പെട്ടെന്ന് ലോസുള്ള ഭാഗം സെലക്ട് ചെയ്തവർക്ക് പെട്ടെന്ന് തന്നെ ഒപ്പോണൻ്റ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തത് വിന്നുള്ള ഭാഗമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരാണ് അധികവും ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത ലോസുള്ള ഭാഗമാണ്, നിന്നിട്ടും നിങ്ങൾക്ക് ഒപ്പോണൻ്റ് കിട്ടുന്നില്ലെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന സൊല്യൂഷൻസ് ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി സൊല്യൂഷനിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഞാൻ പ്ലേ സ്റ്റോറിലേക്ക് പോവാം. പ്ലേ സ്റ്റോറിലേക്ക് പോയതിന് ശേഷം സിഗ്നൽ റിസീവറിനോ റേഞ്ച് റിസീവറിനോ ഒറ്റ സെർച്ച് ചെയ്യുക. അതിൽ നെറ്റ്വർക്ക് സിഗ്നൽ സ്പീഡ് ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫിയർ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഫോണിലുള്ള സിഗ്നൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് തരും. അപ്പോൾ ഫസ്റ്റ് തൊട്ട് നിങ്ങൾ സ്വിച്ച് ഓഫ് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല ഈ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് കളിക്കുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് റിഫ്രഷ് ചെയ്തിടാം. എന്നിട്ട് ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി റിഫ്രഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ഹോട്ട്സ്പോട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിടുക. ഇതാ, ഇത് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിടുക പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ഹോട്ട്സ്പോട്ട് ജസ്റ്റ് ഓൺ ആക്കിയിട്ടാൽ മാത്രം മതി. അല്ലാതെ വേറൊരു വൈഫൈ വെച്ച് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് സാധാ നോർമൽ പോലെ ഡാറ്റയിൽ കളിക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഒപ്പോണ്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് കൊടുക്കുന്നില്ല, കാരണം ഞാനെല്ലാം കളിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണ് തീർത്തത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് ഒരു സൊല്യൂഷനായിട്ടുള്ളൂ. ഇനി അടുത്ത സൊല്യൂഷനിലേക്ക് വരാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി നിങ്ങൾ നെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒപ്പോണൻ്റ് വരുന്നില്ല വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഇതൊന്ന് ഓണാക്കിയിടാം. ഓണാക്കിയിട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഓഫാക്കിയിട്ടാലും പ്രശ്നമില്ല, എന്നാൽ ഓണാക്കിയിട്ടാൽ ഒന്നും കൂടിയും എളുപ്പമാവും. ഓണാക്കിയിട്ടതിന് ശേഷം എന്തെങ്കിലും കോൾ സംവിധാനമുള്ള അപ്ലിക്കേഷൻ, അതായത് നിങ്ങൾക്ക് വിളിക്കാനൊക്കെ പറ്റുന്ന ഒരു അപ്ലിക്കേഷൻ, അതായത് വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇങ്ങനത്തെ അപ്ലിക്കേഷനിലൊക്കെ കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റുന്ന അപ്ലിക്കേഷൻസാണ്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഒറ്റം കാണുക. അപ്പോൾ പെട്ടെന്ന് അത്, ഞാൻ അധികവും അങ്ങനെയാണ് ചെയ്യൽ. അത് പിന്നെ ബഗ്ഗാണോ കാര്യങ്ങളാണോ എനിക്കറിയില്ല, പക്ഷേ അത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒപ്പോണൻ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇത് ചെയ്യുക. എന്നിട്ട് അത് നെക്സ്റ്റ് കൊടുക്കട്ടോ, അതിങ്ങനെ കണ്ടിന്യൂ എടുക്കുക. അതിനുശേഷം ഇവിടെ ടു മാച്ച് കൊടുക്കുക, ടു മാച്ച് പ്രൊസീഡ്, അങ്ങനെ ടു മാച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ പിന്നെ ജസ്റ്റ് വാട്സപ്പ് കയറുക.
വാട്സപ്പ് കയറിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ കയറി ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക, വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഒരു 30 സെക്കൻഡ് പോലും വേണ്ടി വരില്ല, നിങ്ങൾക്ക് ഒപ്പോണൻ്റ് കിട്ടിയിട്ടുണ്ടാവും. ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒപ്പോണൻ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പം ഞാനിത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇത് എത്രത്തോളം വർക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഉറപ്പൊന്നും പറഞ്ഞില്ല. കാരണം പക്ഷേ എനിക്ക് കിട്ടലില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് എല്ലാം തീർക്കൽ, എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാനാവുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസിലേക്ക് വരാം. നിങ്ങൾ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളെ ഹോട്ട്സ്പോട്ട് ഓഫ് ആവാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഓഫായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് കിട്ടും. അപ്പോൾ ഓഫ് ആവാതെ ശ്രദ്ധിക്കണം, കാരണം ഓഫായി കഴിഞ്ഞാൽ സിഗ്നൽ ബാരിയറേ മാറിപ്പോവും. അതുകൊണ്ടാണ് ഹോട്ട്സ്പോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ സിഗ്നൽ ബാരിയർ വേറെയാണ് വരുന്നത്. അപ്പോൾ ഹോട്ട്സ്പോട്ട് ഓഫായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് കിട്ടും. അതുകൊണ്ട് ഓട്ടോ ഓഫ് നിങ്ങളുടെ സെറ്റിങ്സ് പോയിട്ട് ഓഫ് ആക്കണം, അത് ശ്രദ്ധിക്കുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യുക. അത് ചെയ്തിട്ട് ഒപ്പോണൻ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കളിച്ച് പോവാതെ ജസ്റ്റ് ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യുക ഒപ്പോണൻ്റ് കിട്ടുന്നത്, ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.